പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 മാമേൻ ജനുവരി മാസം 11 വ്യാഴാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയപിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കഥാവ് നമ്മളെ കാത്തു പരിപാലിച്ചു അല്ലേ. അമ്മേൻ. എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കഥാവ് നമ്മളെ സൂക്ഷിച്ചത്. എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് സൂക്ഷിച്ചത്. അമ്മേൻ. അനർത്ഥങ്ങളിൽ നിന്നൊക്കെയും നമ്മളെ വിടുവിച്ചു, രോഗങ്ങളിൽ നിന്നൊക്കെയും നമ്മളെ വിടുവിച്ചു. കർത്താവ് കൈപിടിച്ച് നടത്തിയ പകൽക്കാലമായിരുന്നു അല്ലേ. കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് കൈകൾ ഉയർത്തിപ്പിടിച്ചിട്ട് പറ, കർത്താവ് കഴിഞ്ഞ പകൽക്കാലം നടത്തിയതിന് സ്തോത്രം, ആരോഗ്യത്തോടെ സൂക്ഷിച്ചതിന് സ്തോത്രം, അതിശയകരമായി നടത്തിയതിന് സ്തോത്രം, ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരുന്നതിന് സ്തോത്രം, അങ്ങയുടെ വൻകൃപയ്ക്കായി സ്തോത്രം 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 സ്തോത്രം. അതുപോലെ രാത്രികാലം നല്ല ഉറക്കം തന്ന നമ്മളെ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ലേ. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചില്ലേ. കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് തന്ന നല്ല ഉറക്കത്തെ ഓർത്ത്, രാത്രി തന്ന സംരക്ഷണത്തിനായിട്ട്, രാത്രിയിൽ തന്ന കരുതലിനായിട്ട്, പരിപാലനത്തിനായിട്ട് ഒക്കെ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രോപ്പ സ്തോത്രം. കർത്താവ് ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയതിന് കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയ ഉത്സവമായി നടത്തുന്ന കർത്താവിന്, ശ്രേഷ്ഠമായി നടത്തുന്ന കർത്താവിന്, ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുന്ന കർത്താവിന്, അമേൻ അമേൻ, കൈപിടിച്ച് നടത്തുന്ന കർത്താവിന്, അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന്, കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട്. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് ഈ പകൽക്കാലം കർത്താവ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളങ്ങനെ ആരാധിക്കുന്ന കർത്താവ്, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന കർത്താവ്, ഞങ്ങളോടുള്ള അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളോടുള്ള അങ്ങയുടെ ആ ദയ വലുതാകിയാൽ, കരുണ വലുതാകിയാൽ, സ്നേഹം വലുതാകിയാൽ സ്തോത്രം. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുന്നു, ആമേൻ. സങ്കീർത്തനം 40 ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, കർത്താവ് എൻ്റെ എങ്കിലേക്ക് ചാഞ്ഞിൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചീറ്റിൽ നിന്നും എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. കർത്താവ് എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, അത് ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ വായിൽ പുതിയ പാട്ട് തന്നതിനായിട്ട് സ്തോത്രം. അത് ദൈവത്തിന് സ്തുതി തന്നെ, അത് ദൈവത്തിന് സ്തുതി തന്നെ. കരങ്ങൾ ഉയർത്തി പറഞ്ഞാൽ കർത്താവിന് മഹത്വം. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥിക്കാം. പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്തു. അപ്പം കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചല്ലോ സ്തോത്രം, രാത്രി നല്ല ഉറക്കം തന്നല്ലോ സ്തോത്രം, ആരോഗ്യത്തോടെ ഉണർത്തിയല്ലോ സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശു ഞങ്ങളെ ജയ ഉത്സവമായി നടത്തുന്ന ഞങ്ങളുടെ പിതാവിന് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പകൽക്കാലം, അമേൻ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും വ്യക്തിപരമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അവർ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ ദൈവിക അത്ഭുതം നടക്കട്ടെ. അവരുടെ ഭാരങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ദുഃഖങ്ങൾ സന്തോഷമായി മാറട്ടെ. വിലാപങ്ങൾ നിർത്ഥമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം വലിയ സന്തോഷത്തിൻ്റെ ഒരു പകലായി മാറട്ടെ. രട്ട് മാറ്റുന്നതിനായിട്ട് സ്തോത്രം. ഉത്സവ വസ്ത്രം ധരിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഥാവായി യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യുന്നു. അതുപോലെ കർത്താവ്, പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയത്തിൽ ഭാരപ്പെടുന്നവർ, പ്രത്യേകിച്ച് അമേൻ പ്രോപ്പർട്ടി സെല്ല് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം അതിന്മേൽ ദൈവിക അത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ. ഒരു നല്ല ബയർ അമേൻ അവരെ തേടി വരട്ടെ. അവർക്ക് ഏറ്റവും നല്ല അമേൻ പ്രൈസ് ലഭിക്കട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി ഇന്ന് അതിന്മേൽ നടന്നിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ക്രിസ്തുയേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടട്ടെ. രോഗശക്തികൾ തകരട്ടെ. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾ തങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് സടകുടഞ്ഞെഴുന്നേൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ ശക്തികളിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. പൂർണ്ണാരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, ജയത്തോടെ തൻ്റെ കുഞ്ഞുങ്ങൾ കയറി വരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ആമേൻ അമേൻ നട്ടല് എൻ്റെ അടിഭാഗത്ത് ആമേൻ ബുദ്ധിമുട്ടുണ്ടായി, എഴുന്നേൽക്കുവാൻ കഴിയാതെ, നടക്കുവാൻ കഴിയാതെ, കൈകാലുകൾക്ക് പെരുപ്പായിട്ട് അനുഭവപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസി ഡിസീസ് ആമേൻ ആമേൻ. ഇമ്മ്യൂണിറ്റി പ്രോബ്ലത്താൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി സൗഖ്യമാകട്ടെ.
ബ്ലഡ് കൗണ്ടുകൾക്ക് പ്രോബ്ലമുണ്ടായി. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്ലഡ് കൗണ്ടുകൾ നോർമലായിത്തീരട്ടെ. ബ്ലഡ് കൗണ്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നോർമലായിത്തീരട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നതിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അതുപോലെ മറ്റു ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ കഴിയുന്നവരെയൊക്കെ കർത്താവ് വിടുവിക്കണം. ആമേൻ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് വിടുവിക്കണം. എല്ലാവരുടെയും ആവശ്യങ്ങൾ ദൈവകൃപ അനുഭവിക്കാൻ കർത്താവ് സഹായിക്കണം. അപ്പോൾ വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, തക്ക സമയത്ത് വിവാഹം നടക്കട്ടെ. അഡ്മിഷന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പുതിയ കോഴ്സുകൾക്ക് ചേരുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവർക്ക് വേണ്ടിയും അത്ഭുതം ചെയ്യുന്നതിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ കരുണ വലുതാകിയാൽ സ്തോത്രം. കർത്താവിൻ്റെ കൃപ വലുതാകിയാൽ സ്തോത്രം. കർത്താവിൻ്റെ ദയ വലുതാകിയാൽ സ്തോത്രം. അമേൻ. നാളത്തെ സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും ഇന്ന് നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ മാസാവസാനത്തെ ഉപവാസ പ്രാർത്ഥനയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അതിലെല്ലാം കർത്താവിന് വലിയ പ്രവൃത്തി കാണുവാൻ സഹായിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ കൊണ്ടും സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും എല്ലാവരെയും കർത്താവ് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ രാവിലെ ഇന്ത്യൻ സമയം 8:30 നമ്മുടെ സഭായോഗം ആരംഭിക്കും. തക്ക സമയത്ത് അതിൽ പങ്കെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എബ്രായ ലേഖനം 7:25 വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 7:25, അവിടെ പറയുന്നു, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ യേശു പ്രാപ്തനാകുന്നു. ആമേൻ. കർത്താവിൻ്റെ അടുക്കലേക്ക് ആരെങ്കിലും ഒരു വിഷയവുമായിട്ട് വന്നാൽ അവരെ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് രക്ഷിപ്പാൻ കർത്താവ് ശക്തനാണെന്നാണ് തിരുവഴുത്തിൽ നിന്ന് പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ഏത് വിഷയമുണ്ടെങ്കിലും കർത്താവിനോട് സംസാരിക്കാം. ധൈര്യത്തോടെ ഏത് ഭാരങ്ങളും കർത്താവിൻ്റെ കൈകളിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. കാരണം നമ്മളെ പൂർണ്ണമായി വിടുവിപ്പാൻ കർത്താവ് ശക്തനാണ്. കാരണം ഉയർത്തി ഒന്ന് പറ, എൻ്റെ കർത്താവ് ശക്തനാണ്. പൂർണ്ണമായി വിടുവിപ്പാൻ കർത്താവ് ശക്തനാണ്. ഒരു പാപം പാപിയായ ഒരു മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കൽ ചെന്നാൽ, അവൻ എത്ര വലിയ പാപിയാണെങ്കിലും, അവൻ്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും, അവൻ്റെ പാപം എത്ര കഠിനമേറിയതാണെങ്കിൽ, അതിനകത്തുനിന്ന് അല്പമായിട്ടല്ല കർത്താവ് വിടുവിക്കുന്നത്, തൽക്കാലത്തേക്കിനല്ല വിടുവിക്കുന്നത്, അവനെ പൂർണ്ണമായി വിടുവിപ്പാൻ യേശു മതിയായവനാണ്. യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ പൂർണ്ണമായിട്ടാണ് വിടുവിക്കുന്നത്. അമേൻ. കുറച്ച് പാപങ്ങൾ മോചിച്ചു, കുറച്ച് പാപങ്ങൾ പിന്നീട് മോചിക്കുകയല്ല ചെയ്യുന്നത്. കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ കർത്താവ് എന്നാ ചെയ്യുന്നത്? പൂർണ്ണമായി അങ്ങ് വിടുവിക്കുക, സമ്പൂർണ്ണമായി വിടുവിക്കുക. അമേൻ, അമേൻ. നമുക്കറിയാം, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പാപികളായ ആരൊക്കെ കർത്താവിൻ്റെ അടുക്കൽ വന്നു, അവരൊക്കെ പൂർണ്ണമായ പാപമോചനമാണ് പ്രാപിച്ചു. അവരുടെ എല്ലാം ജീവിതം മാറി മറിഞ്ഞു. അമേൻ, ആമേൻ. പാപത്തിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ജീവിച്ച അമേൻ എല്ലാവരും ആരൊക്കെയുണ്ടോ അവരൊക്കെ കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവരൊക്കെ പൂർണ്ണ വിടുതൽ പ്രാപിച്ചു. ഇന്ന് നിങ്ങൾ പാപത്തിൽ ജീവിക്കുന്നവരാണോ? പാപം നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണോ? പാപത്തിൻ്റെ ഭാരം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇന്ന് ഈ പ്രഭാതി സന്ദേശം കേൾക്കുമ്പോൾ ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് യേശുവേ എന്നൊന്ന് വിളിച്ച്, അമേൻ, യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, എൻ്റെ പാപങ്ങളിൽ നിന്നെ വിടുവിക്കണമേ, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, അങ്ങയുടെ രക്തത്താൽ എന്നെ ഒന്നുകൂടെ ഒന്ന് കഴുകണമേ എന്ന് നിങ്ങൾ പറയുമ്പോൾ ആ പാപത്തിനകത്തുനിന്ന് പൂർണ്ണമായ മോചനം ലഭിക്കുക. അമേൻ. പിന്നെ നിങ്ങളുടെ പേരിൽ ദൈവസന്നിധിയിൽ ഒരു പാപവും എഴുതപ്പെട്ടിട്ടില്ല. ഒരു പ്രാവശ്യം കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റു പറയുമ്പോൾ പാപത്തിൽ നിന്ന് കർത്താവ് നമ്മളെ എങ്ങനെ വിളിപ്പിക്കുന്നു? പൂർണ്ണമായിട്ട് വിടുവിക്കുക. അതുകൊണ്ട് ഇന്ന് പാപഭാരം ചുമന്ന് നടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പാപത്തിൻ്റെ ഭാരം യേശു ഏറ്റെടുത്തു. നമ്മൾ വിട്ടുകൊടുക്കുവാൻ തയ്യാറായ, വിശ്വസിക്കുവാൻ തയ്യാറായ പാപത്തിൽ നിന്നും നമ്മളെ പൂർണ്ണമായി വിടുവിക്കും. അവൻ പാപമോചനം മാത്രമല്ല യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത്, അവൻ പാപത്തെ ജയിക്കുവാനുള്ള സ്പെഷ്യൽ ഗ്രേസ്, പ്രത്യേക ശക്തി നമ്മുടെ മേൽ പകരും. അമേൻ. ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുക, അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നു. അതോടുകൂടി പാപത്തെ ജയിക്കുവാനുള്ള ശക്തി അവൻ്റെ മേൽ വരും. അപ്പം നമ്മൾ കർത്താവിനോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ അമേൻ യേശുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ പാപത്തിൻ്റെ ആ പാപത്തിൻ്റെ ശക്തി ഉണ്ടല്ലോ, നമ്മുടെ മേൽ പാപം ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ശക്തിയുണ്ട്, ആ ശക്തി അന്നേരം നമ്മളെ വിട്ടുമാറുന്നു, നമ്മൾ സ്വതന്ത്രരായിത്തീരുക. ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അങ്ങനെ ഒരു സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എല്ലാ പാപത്തിൻ്റെ കെട്ടുകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതി പൊട്ടി സ്വതന്ത്രമാകട്ടെ. ഇനിയും ഏത് വിഷയവുമായിട്ട് കർത്താവിൻ്റെ അടുക്കൽ വന്നാലും അതിനകത്തുനിന്ന് പൂർണ്ണമായിട്ട് അവിടെ പാപം മാത്രമല്ല, ശാപമാണോ, രോഗമാണോ, മാനസിക പ്രശ്നമാണോ, വൈശാചിക ബന്ധനമാണോ, എന്തു വേണ്ട, ഏത് പ്രശ്നത്തിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുകയാണെങ്കിൽ
ഇന്ന് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്ന് കർത്താവെ എന്നെ വിടുവിക്കണമേ, എന്നോട് മനസ്സലിയണമേ എന്ന് പറയുമ്പോൾ നമ്മളെ പൂർണ്ണമായിട്ട് വിടുവിക്കുക. അവൻ ഭർത്തിമായി പറഞ്ഞു, എന്നോട് മനസ്സലിയണമേ, ദാവീദുപുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞു. ഭർത്തിമായി വർഷങ്ങളായി അവൻ കുരുടനായിട്ടിരിക്കുന്നു, യേശു അവനെ പൂർണ്ണമായി സൗഖ്യമാക്കി. 38 സംവത്സരം കുളക്കരയിൽ കിടന്ന അവൻ തളർവാദ രോഗി പൂർണ്ണമായിട്ട് അസൗഖ്യം പ്രാപിച്ചു. അവൻ നാലാൽ ചുമന്നുകൂടുന്ന പക്ഷപാതക്കാരനായ രോഗി പൂർണ്ണമായിട്ട് അവിടുത്തെ പ്രാപിച്ചു. അവൻ 12 സംവത്സരമായി രക്തസ്രവമുള്ള സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൾ പൂർണ്ണമായിട്ട് വിടുതൽ പ്രാപിച്ചു. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏത് പ്രശ്നത്തിൽ കഴിയുന്നു അതിനകത്തുനിന്ന് പൂർണ്ണമായി വിടുവിപ്പാൻ യേശുവിന് കഴിയും. വിശ്വസിച്ച് ഒന്നടുത്തി എന്നേ, വിശ്വസിച്ച് ആ കൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, അവൻ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ച് പൂർണ്ണമായി വിടുവിപ്പാൻ കർത്താവ് ശക്തന. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. നമ്മൾ പഴയ നിയമം നോക്കുമ്പോൾ അവൻ ആ വിധവയുടെ ഭവനത്തിൽ അവൻ കടക്കാർ ആ വിധവയുടെ മക്കളെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് വരികയാണ്. അവൻ എന്നാൽ അതിനകത്തുനിന്നും ആ കടഭാരത്തിനകത്തുനിന്നും കർത്താവ് എന്നാ ചെയ്തു, പൂർണ്ണമായിട്ട് അവരെ വിടുവിച്ച്. അപ്പോൾ ഇന്ന് പകൽക്കാലം നിങ്ങൾ എന്ത് പ്രശ്നത്തിൽ കഴിയുന്നോ അതിനകത്തുനിന്ന് യേശു നിങ്ങളെ പൂർണ്ണമായിട്ട് വിടുവിക്കും. ഒള്ളി വാണ്ടി അങ്ങോട്ട് അടുത്ത് ചെന്നിട്ട് കർത്താവെ എന്നെ വിടുവിക്കണമേ, എന്നെ ഇതിനകത്തുനിന്ന് പുറത്ത് കൊണ്ടുവരണമേ, ഞാനങ്ങിൽ വിശ്വസിക്കുന്നു, അങ്ങേക്ക് എന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നു എന്നൊരു വാക്ക് നമ്മൾ പറയുമ്പോൾ നമ്മളെ പൂർണ്ണമായി വിടുവിപ്പാൻ കർത്താവ് ഇറങ്ങി വരിക തന്നെ ചെയ്യും. അവൻ പൂർണ്ണമായി വിടുവിക്കും. നിങ്ങൾ ഇന്ന് പകൽക്കാലം ആ പ്രശ്നത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല, ആ രോഗത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല, ആ ബുദ്ധിമുട്ടിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. കൈകൾ ഉയർത്തി വിളിച്ചാട്ടെ, 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 പൂർണ്ണമായി വിടുവിപ്പാൻ കർത്താവ് ശക്തന. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായ വിടുതലുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. പൂർണ്ണമായ വിടുതലുകൾ പല വിഷയങ്ങളുടെ മേലും പൂർണ്ണമായ വിടുതലുകളാണ് കർത്താവ് നൽകുന്നത്. പൂർണ്ണമായ വിടുതൽ തരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും, നമ്മൾ വിശാലമാകും, ഉയർച്ച പ്രാപിക്കും, എല്ലാവർക്കും ഭയമായി മാറും. God bless you, God bless you, God bless you. We are blessed, we are really blessed, we are permanently blessed and highly favored. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.